الفنان، جهود وزارة الداخلية ونسيت لجهود وزارة الأطفال. أطفالهم هم رجال المهمات الصعبة. أنا بوجهة نظري قبل أي جهاز ثاني، رجال الداخلية هذيل عيالي وإخواني. أنا طبعاً قاعد يقومون بواجب أي وقت أي واجب. مع الأسف طمع أصحاب العقارات هو اللي أدي إلى هالأمور هذه. وأنا الحين بكلم مدير البلدية من باكر، من الحين أنا أتكلم حق أصحاب العقارات كلها من باكر. أي مخالفة عقارية راح تنزال باكر الصبح، يعني راح يزيلها صاحب العقار من نفسه، ولا أنا راح أعطي تعليمات البلدية لكم باكر يزيلون. هذا القرار اللي المفروض يطلع، ويطلع من زمان، ويتنشطون في البلدية. مع الأسف كان في إهمال من تجار العقارات علشان يعملون مخالفات، وهذه نتيجة المخالفات. اليوم للحين وأنا أكلمكم 41 واحد متوفي، سبب شنو؟ സലീം കോട്ടയിൽ ചേരുന്നു കുവൈറ്റിൽ നിന്ന്. സലീം, അവിടെ ആഭ്യന്തരമന്ത്രി സന്ദർശിക്കുന്നു, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ആഭ്യന്തരമന്ത്രി സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ അംബാസിഡറും അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഹാരിസിനെതിരെയും കെട്ടിടത്തിന്റെ കാവൽക്കാരനെതിരെ കമ്പനിയുടെ ഉടമകൾക്കെതിരെയും കേസെടുക്കാൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയം അവിടുന്ന് തന്നെ പോലീസുകാർ ഉന്നത അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണസംഖ്യയിൽ വലിയ വർധനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 30 പറഞ്ഞത് ഇപ്പോൾ 42 ഇപ്പോൾ 49 പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഈ പരിക്കേറ്റ ആളുകൾ എല്ലാവരും നേരത്തെ 35 എന്നുള്ള മരണസംഖ്യ ആയിരുന്നു വന്നിരുന്നത്. ഈ പരിക്കേറ്റവർ മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്വാഭാവികമായിട്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് പറയുന്നത് അല്ലേ? പരിക്കേറ്റവരെക്കാളും കെട്ടിടത്തിനകത്ത് നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ നമുക്ക് അധികൃതർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല മൃതദേഹങ്ങളും കത്തിച്ചെറിഞ്ഞ് നിലവിൽ മനസ്സിലാക്കുവാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മരിച്ചവരിൽ എത്ര മലയാളികളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനക്കാരുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കാത്തത്. എംബസിയുടെ പ്രതിനിധിയായി ഇന്ത്യൻ അംബാസിഡർ അവിടെ കുറച്ചു നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുവാൻ അദ്ദേഹം കിട്ടാക്കിയിട്ടില്ല. കൃത്യമായ വിവരങ്ങൾ വരും സമയങ്ങളിൽ മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 196 പേരായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരെയും അവിടുന്ന് മാറ്റിയിട്ടുണ്ട്? അതെ അതെ, എല്ലാവരെയും. ഇനിയും കെട്ടിടത്തിന്റെ ഉള്ളിൽ ആളുകളുണ്ടോ എന്ന തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ലഭിച്ച സൂചനകൾ അനുസരിച്ച് 45 പേർ കെട്ടിടത്തിനുള്ളിൽ മരിച്ചതായി കണ്ടെത്തിയാണ് അനൌദ്യോഗികമായ രീതിയിൽ നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. 4 ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഇപ്പോൾ ലഭിക്കുന്ന കണക്കനുസരിച്ച് 49 മരിച്ചതായാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്.